സുഹൃത്തുക്കളെ, ഞാൻ പയേരി അവറാണ്. കുയിമണ്ണ പഞ്ചായത്തിൽ മേലകീശിര എന്ന സ്ഥലത്തുണ്ട് എത്തി. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നു. സംഗതി വരുമ്പോൾ സന്തോഷം ഉണ്ട് എന്ന് കൂടിയിട്ട് എല്ലാവരും മുമ്പിലും ചെറിയൊരു സങ്കടം ഉണ്ടാവും, കാരണം ഇവിടെ വന്നാൽ എന്താ ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറയണം എന്താ വെച്ചാൽ, ഇവിടെ വരുമ്പോൾ നിങ്ങൾ സങ്കടം കരുതണ്ട. ഞാൻ നിങ്ങളെ മാതിരി 2014 പിന്നെ ജിദ്ദ വിട്ട് സർഫ വിട്ട് കണ്ടുകൊണ്ട് വന്ന ഒരാളാണ്. എല്ലാവർക്കും ഒരാ 2014 മുമ്പുള്ള പിന്നെ എല്ലാ KMCC നേതാക്കന്മാർക്ക്, അരിമ്പ്ര അബൂക്കർ, പിന്നെ പിന്നെ നമ്മളെ CK സാഖിർ, അതേമാതിരി തന്നെ പിന്നെ KP മുഹമ്മദ്കുട്ടിയാക്ക, അങ്ങനെ അന്നത്തെ പിന്നെ ഇസ്മായിൽ മുണ്ടക്കുളം, അന്നത്തെ ലീഗിൻ്റെ എല്ലാ പിന്നെ KMCC നേതാക്കന്മാർക്കും എന്നെ അറിയാം. അതിൽ ആകെ എനിക്ക് കിട്ടിയ ആകെ ഉള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ, ഞാൻ പിന്നെ ഇവിടുത്തെ എല്ലാ മുതിർന്ന നേതാക്കന്മാരായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞതാണ്. അതിലേറെ ഉപരി നമ്മളെ മരിച്ചുപോയ സിയാബ് തങ്കൾക്ക് പിന്നെ അന്ന് മൂപ്പർക്ക് വീൽ ചെയറിലാണ് അന്ന് കൊണ്ടുവന്ന ഓഡിറ്റോറിയത്തിൽ, അന്ന് ഒരു കോളർ മൈക്ക് കുത്തി കൊടുക്കണം മൂപ്പർക്ക് സ്റ്റേജിൽ കയറാത്തോണ്ട്. അപ്പം അങ്ങനെയുള്ള മൂപ്പർ അടുത്ത് പെരുമാറാനുള്ള ഒരു ഇതുകൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ, വരുന്ന ആൾക്കാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നാളെ ഞാൻ എന്താക്കും, കുട്ടികളെ കെട്ടിച്ചാൽ എന്താക്കും, മറ്റേതാക്കും എന്ന് വിചാരിച്ചാൽ ഒരു സങ്കടം ആർക്കും പാടില്ല. ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്താലോ, തൊള്ളിയും കാട്ടിക്കാണ്ട് അങ്ങോട്ട് കൂടി നടക്കാൻ മതി. ഒന്ന് കുടുംബക്കാര ഒന്ന് പാരായിട്ട് പറയാം, കുടുംബക്കാരെ കണ്ട് ഇങ്ങോട്ട് വരണ്ട. പിന്നെ അതേമാതിരി തന്നെ കടം കൊടുത്തുനിന്ന് അത് കിട്ടുമെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വരണ്ട. കടം ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ട്, തല്ലും കിട്ടും, പോരാത്ത പിന്നെ ചവിട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ചോദിച്ചണ്ട, നമുക്ക് നമ്മളെന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം വരിക. ഇങ്ങോട്ട് എന്ത് ചെയ്യുക വെച്ചാൽ, ഓരോരുത്തർക്ക് പലയാതി പിന്നെ പണി കൂടി ഉണ്ട് ഇവിടെ. ഇവിടെ ഇപ്പോൾ പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബംഗാളിയൊക്കെ നമ്മൾ പണി കൊടുക്കുന്നത് പൈസ കൊടുക്കുന്നത് 800-900 രൂപ കൂലി കൊടുക്കുന്നത്. 1000 എന്ന് പറഞ്ഞാൽ അടുത്ത് 60 റിയാലായി 50 റിയാലായി. അതിന് ചിലവില്ല, കുന്തല്ല. നന്ന രാവിലെയാണ് തുടങ്ങിയാൽ ഒരു 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ 8:30 ആകുമ്പോഴേക്കും ചായയും പിന്നെ അയക്ക് ഒരു ചെറിയൊരു കടിയും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിക്ക് പിന്നെ ചായയും മൈക്കുള്ള പൊറാട്ടി എല്ലാ സാധനവും കൊടുക്കും. പൊറാട്ട എന്താ വെച്ചാൽ, പിന്നെ അഥവാ ഇറച്ചില്ലെങ്കിൽ വായി കോസ്റ്റ് നെയ്യേ വായി സാബ് എന്ന് പറയും ആര് ബംഗാളികൾ. കോസ്റ്റ് നെയ്യാണ്, അപ്പോൾ കോസ്റ്റ് ഇല്ല ഞാൻ ഇറച്ചില്ല ഞാൻ ഒരു തിന്നൂല. പിന്നെ ഉച്ചയ്ക്ക് ചോറ് 4 മണിക്ക് പോകാനായിരിക്കും 900 രൂപ കൂലിയാണ്. ഇത് നിങ്ങൾക്ക് ഏത് അറിവുകൾ അവിടെ തീർന്നു കഴിഞ്ഞാൽ കിട്ടാമെന്ന് നിങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ആരും പണിയെടുക്കില്ല. ഒന്ന് മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും, അല്ലെങ്കിൽ പീഡിയിൽ സുഖിയാൻ കൊടുക്കുമ്പോൾ പോകും, ആരാൻ്റെ നോണ അറിയിട്ട് നൂറാൻ കൊടുക്കുമ്പോൾ പെരേ കയറും, കഞ്ഞി കുടിച്ച് എസ് ആർ എസ് കെച്ചിട്ട് പിന്നെയും പോകും നോണ അറിയാൻ, പിന്നെ രണ്ടാമത് വീനാരം കണ്ടു വരും. അപ്പം അതിൽ നിൽക്കാണ്ട് ഉള്ള കുപ്പയിലാവാൻ എന്ത് ചെയ്യുക, കൃഷി ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ കൃഷി കൊണ്ട് കാണുക. അപ്പം നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ടോ, പഠിച്ചു എൻ്റെ സ്ഥലം കൂടെ ഞാൻ പെരടുത്തല്ലോ എന്ന്? ശരിയാണ്, നമ്മളെല്ലാവരും പെരടുത്തിൽ കണ്ടമാനം. ഈ പെരടുത്ത് എന്തിനാ വെച്ചാൽ, ഓരോരുത്തർ 1 ഏക്കർ സ്ഥലത്ത് എന്ത് ചെയ്താലും 1/2 ഏക്കറ പെരയും 1/4 ഏക്കറ മിറ്റും പിന്നെ കട്ടിയാക്കി ഇതേമാതിരി നിൽക്കുന്നതാ. ഇപ്പം ഞാൻ അതിന് പകരം കണ്ടുവെക്കുകയാണെങ്കിൽ ആകെ ഒരു വണ്ടി നിർത്താൻ മാത്രമേ കട്ടിട്ടുള്ളൂ. ഇനി വലിയ കട്ടിട്ട ആൾക്കാർ പേടിച്ചോണ്ട് കേട്ടോ, നിങ്ങൾക്ക് വലിയ 3/4 മീറ്റർ ഞാൻ ഒക്കെ കട്ടിട്ടാണ്. ഇനിയിപ്പോൾ എനിക്ക് കൃഷി ചെയ്യാൻ സ്ഥലം ചെയ്യല്ല റബ്ബേന്ന് വിചാരിച്ചാൽ നിങ്ങൾ പേടിച്ചണ്ട. അതിന് നിങ്ങൾ കാര്യം ചെയ്താൽ നിൽക്കുന്ന ഇതേമാതിരി ഒരു കട്ടെടുക്കുക. നിങ്ങൾ കണ്ടില്ലേ, ഇതങ്ങോട്ട് നോക്കി ഇവിടെ പിടിച്ചതാ ഇതുണ്ടോ. ഞാനൊരു കട്ടെടുത്താൽ ഇവിടെ മുള വെച്ച് അവിടെ എനിക്കൊരു വായ വെച്ചേക്കാണെങ്കിൽ ഇപ്പോൾ കുഴച്ചിക്കാണ്ട് വെട്ടിക്കാണ്ട് ഇപ്പോൾ 10 കിലോ അരിക്കുള്ള കായി അതിന് നിൽക്കുന്നതാ. അതേമാതിരി നിൽക്കുന്നതാ ഇവിടെ ഒരു മുളച്ചു കണ്ടില്ലേ. ഇതൊക്കെ ഞാൻ ഒരു കട്ടെടുത്തതിൻ്റെ ഇടയിൽ വെച്ചാൽ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട മീവ് എടുക്കണ്ട. ഇടക്കിടക്ക് ഓരോ കട്ട ഇങ്ങനെ എടുക്കുക. ഇവിടെ നിന്ന് കട്ടെടുക്കുക, അവിടെ ഒരു വായക്കുക. ഇവിടെ നിന്ന് കട്ടെടുക്കുക, ഇവിടെ ഒരു കൊമ്പ് പൂളെത്തുക. ഇവിടെ നിന്ന് കട്ടെടുക്കുക, ഇവിടെ ഒരു ലേശം ചേമ്പ് ഇടുക. പിന്നെ ഇവിടെ നിന്ന് കട്ടെടുക്കുക, ഇവിടെ കുറച്ച് പയറ് നടുക. ഇവിടെ ഒരു ഇവിടുന്നൊരു കട്ടെടുത്ത് കഴിഞ്ഞാൽ പല ദിവസം മുളക് നടുക. അപ്പോൾ എല്ലാം ഇവിടെ നിന്നായി. പക്ഷേ ഈ കട്ടങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയോ, ഈ കട്ടെടുത്ത് കണ്ട് ഒറ്റ ഒന്ന് നിങ്ങൾ കേടി വെക്കരുത്. ഈ കട്ടങ്ങൾ എടുത്തുകൊണ്ടൊക്കെ കെങ്ങി നന്നാക്കി അറ്റി ഇങ്ങനെ വെക്കുക. എത്തിനറിയോ, കുറച്ച് കഴിഞ്ഞാൽ മലയാളിക്ക് ഗൾഫിൽ ചെല്ലുമ്പോൾ ഇനിയും കത്തെല്ലാം മാറ്റി ചെന്നിട്ട് ഇനി വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ മുത്തപ്പക്ക് വിടാനും മുട്ടപ്പൊറാട്ട ചൂടാനൊക്കെ അറബികൾ പഠിച്ചോളും. അവിടെ നിന്ന് ചവിട്ടി പുറത്താ കുഞ്ഞാണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കഴിയുമ്പോൾ മിക്കവാറും ഇനി പോകാനുണ്ടാവില്ല. ഇപ്പം ഇവിടെ വലിയ ചിലവില്ല. അന്ന് 500-600-1000 ഒക്കെ ചിലവുണ്ട്, അന്ന് തളക്കണ ടൈമേനി. ഇപ്പോൾ ഇവിടെ ആകെ 100 രൂപ ഉണ്ടാകുന്ന മനസ്സിന് കഴിഞ്ഞുകൂടാ. അപ്പോൾ ആകെയുള്ള സമാധാനം അതാ, വലിയ ചിലവില്ല, വലിയ പിരിവാർ വരില്ല. പിന്നെ പള്ളിക്കൊക്കെ വലിയ പിരിവാണ്ട, കല്യാണത്തിന് വലിയ പിരിവാണ്ട, മറ്റുണ്ട്, എല്ലാവർക്കും അറിയാം, എല്ലാവരും അറിയാൻ മാതിരിയാണ്. അപ്പോൾ അയ്യോണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നോളി, നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നോളി. പിന്നെ കുട്ടികളെ കെട്ടിച്ചാണ് ഒരൊറ്റ കുട്ടികൾ പണം കൊടുക്കണ്ട. ഇപ്പോൾ ആരും പണം ചോദിച്ചില്ല, എങ്ങനെയെങ്കിലും പെൺകുട്ടികളെ കിട്ടിയാൽ മതിയോ എന്നാണ് പറയുന്നത്. ഇന്നോട് തന്നെ 14 ആൾക്കാർ ഏതെങ്കിലും ഒരു പെൺകുട്ടി കിട്ടാണ്ടോ എന്ന് കുറച്ച് നെറുകൂടി ഇന്നെ പറയേണ്ട വെറുതെ കൊണ്ടുപോകും. അഥവാ പണ്ടും പൈസയും ചോദിച്ചു വരുന്ന പോലെ വലിയ തള്ളമട്ടൽ എടുത്തുകൊണ്ട് അടിച്ച് പായിപ്പിച്ചോളുണ്ട് കേട്ടോ. ഒറ്റ കുട്ടികൾ പൊന്നും പണം കൊടുക്കണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. നമ്മളെ ഗൾഫ് സഹോദരന്മാർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം. കാരണം എന്താ പറയുക, എല്ലാവരും കുറേ വിഷമത്തിൽ വരിക. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി പറയാമെന്ന് വെച്ചാൽ, ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ പേടിക്കണ്ട, നല്ല നിലക്കിട്ട് പോരി, എല്ലാവരും നന്നാവും, ആർക്കും ഒരു പ്രശ്നമില്ല. ഇത് കുറേ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഇത് കുറച്ച് നേരം വരുമോ. ഇപ്പോൾ ഈ വലിയ പൊട്ടനീച്ച ഉള്ളതുകൊണ്ടാണല്ലോ എല്ലാവരും വരുന്നത്. ഈ പൊട്ടനീച്ച കടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ മരിച്ചില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും വരുന്നത്. അപ്പോൾ ഈ പൊട്ടനീച്ച നമ്മളെ കയറിന് വന്നാന്ന് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ
അപ്പൊ എന്തെന്ന് അറിയാം, ഈ കോവിഡ് ഉണ്ടായിട്ടാണല്ലോ അപ്പൊ എല്ലാവരും നിങ്ങൾ പിന്നെ ഇതുണ്ടായത്, അതിനാണ് ഈ പൊട്ടനീച്ചാറിന് കേട്ടോ. അപ്പൊ എല്ലാവരും ഇവിടെ പോരി. അപ്പൊ ഇവിടെ ഈച്ചന്റെ പ്രശ്നം ഇവിടെ ഇല്ല, അവിടെ ആണെങ്കിൽ ഈച്ചന്റെ പ്രശ്നമാണ്. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കേട്ടോ. പിന്നെ അഥവാ കുറച്ച് പൈസ മുക്കാലൊക്കെ പെട്ടിട്ടുള്ളവരുണ്ടല്ലോ, ഓർക്ക് നിങ്ങൾ വിചാരിച്ചു എനിക്ക് പണി ചെയ്യലോ എന്ന്. ഓർക്ക് എന്തായാലും പണി ഇരിക്കും, കാരണം എന്താ വെച്ചാൽ തരാം, ഓർക്ക് ആധാറ് ലിങ്ക് ചെയ്യുക, എനിക്ക് റേഷൻ കാർഡ് ലിങ്ക് ചെയ്യുക, പഞ്ചായത്ത് പോവുക, വില്ലേജിൽ പോവുക, വില്ലേജിൽ പോവുക, പഞ്ചായത്ത് പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, കലക്ടർ ഓഫീസിൽ പോവുക. അപ്പോൾ ഓർക്ക് ഒരു ഒഴിവാണ് എന്തായാലും. അപ്പോൾ വെറുതെ ഓർക്കും ഇവിടെ പണിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പേടി നിങ്ങൾ പേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളവരാണെങ്കിൽ അങ്ങനത്തെ ഓർക്കും ഇവിടെ പണിയുണ്ട്. അപ്പോൾ ആരും വെറുതെ കണ്ടി വരില്ല. ഓക്കെ, പിന്നെ ഞാൻ നോക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്നിട്ട് ആദ്യം എന്നറിയോ, ഇതാ നോക്കി ഞാൻ ഇപ്പോൾ കൈക്കോട്ട് എത്തപ്പോൾ നോക്കി എൻ്റെ തോട്ടക്കൊന്ന് ഞാൻ കാട്ടിത്തരും, ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് കുട്ടികൾക്കൊന്ന് കാട്ടിത്തരും. ഇതൊക്കെ എന്താ നോക്കി, ബാക്കല കുഴച്ചു നോക്കി, ഇതെൻ്റെ മിറ്റത്ത് കണ്ടോ, ഇത് കണ്ടോ നിങ്ങൾ, ഇത് ബാക്കല കുഴച്ചിക്കാണ്. അതേമാതിരി നോക്കി എന്താ, ചേമ്പ് പൂള കാവുത്ത് എല്ലാ സാധനവും എൻ്റെ കുപ്പയിലുണ്ട്. പിന്നെ അടുക്കളയിൽ നിങ്ങട്ട് എത്തിനോട് തന്നെ മുളക്, അപ്പോൾ അതുകൊണ്ട് പറിച്ച് കറി കണ്ടിടും. വെണ്ടക്കയാണെങ്കിൽ അതിൻ്റെ ചുറ്റോടിച്ചും വെണ്ടക്ക കറിക്ക് കഴിഞ്ഞപ്പോൾ വെണ്ടക്ക നുറുക്കും അടുപ്പിക്കിടും. അതേമാതിരി തന്നെ എല്ലാ സാധനവും വെള്ളം വെച്ചതിൻ്റെ ശേഷം മുറ്റത്തു നിന്ന് ഇങ്ങനെ എടുക്കുക, കറിക്ക് ഇങ്ങനെ ഇടുക, മുറ്റത്തു നിന്ന് എടുക്കുക, കറിക്ക് ഇടുക. അപ്പോൾ ഒരു ചിലവില്ല, ആകെ മീൻ മാണി മാങ്ങിയാൽ ചീന മീനപ്പോൾ ആരും മാങ്ങലും ഇല്ല. പിന്നെ നോക്കിയാണെങ്കിൽ ഗൾഫിലാണെന്ന് വിചാരിച്ചാൽ മണികളെ ഞാൻ ഇൻസ്റ്റേറ്റ് ചെയ്തു കണ്ടില്ലേ, എൻ്റെ കോലം കണ്ടില്ല നിങ്ങൾ. ഇതിങ്ങനെ കണ്ടാൽ വിചാരിച്ചു നമ്മളിപ്പോൾ അതാ സൗത്ത് അറബിയൊക്കെ പണിയെടുക്കുക, വിചാരിച്ചു കൊടുക്കുക, അറബിയൊക്കെ പണിയെടുക്കണ മാതിരി ഇങ്ങനെ എടുക്കുക. അവിടെ എന്താ പറയുക, സുബിയാൻ കൊടുക്കുമ്പോൾ അറിഞ്ഞു രാത്രി 12 മണി വരെയാണല്ലോ പണിയെടുക്കല്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ എന്താണോ, നമ്മൾ അത്ര അറബിയൊക്കെ എടുക്കുക എന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്താൽ പണി അങ്ങനെ നീളം പോകും. ഓക്കെ, ഇനി നിർത്തുന്നു, ബായ്, അസ്സലാമു അലൈക്കും. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബംഗാളിയൊക്കെ നമ്മൾ പണി കൊടുക്കുന്നത് പൈസ കൊടുക്കുന്നത് 800-900 കൂലി കൊടുക്കുന്നത്, 1000 എന്നാലും അടുത്ത് 60 റിയാലായി 50 റിയാലായി. അതിന് ചിലവില്ല, കുന്തല്ല, നന്ന രാവിലെയാണ് തുടങ്ങിയാൽ ഒരു 7 മണിക്ക് വന്ന് കഴിഞ്ഞാൽ 8:30 ആകുമ്പോഴേക്കും ചായയും പിന്നെ അയക്ക് ഒരു ചെറിയൊരു കടിയും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിക്ക് പിന്നെ ചായയും അയക്കുള്ള പൊറാട്ടി എല്ലാ സാധനവും കൊടുക്കും. പൊറാട്ട എന്താ വെച്ചാൽ പിന്നെ അഥവാ ഇറച്ചില്ലെങ്കിൽ വായി കോസ്റ്റ് നെയ്യ വായി സാബ് എന്ന് പറയും ആര് ബംഗാളികൾ, കോസ്റ്റ് നെയ്യ. അപ്പോൾ കോസ്റ്റ് ഇല്ല ഇറച്ചില്ല ഒരു തിന്നൂല. പിന്നെ ഉച്ചക്ക് ചോറ് 4 മണിക്ക് പോകാനായിരിക്കും 900 കൂലിയാണ്. ഇത് നിങ്ങൾക്ക് ഏത് അറിവാണ് അവിടെ തീർന്നു കഴിഞ്ഞാൽ കിട്ടാമെന്ന് നിങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ആരും പണിയെടുക്കില്ല. ഒന്ന് മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും, അല്ലെങ്കിൽ പീടിയിൽ സുഖിയാൻ കൊടുക്കുമ്പോൾ പോകും, ആരാൻ്റെ നോണ അറിയിട്ട് ദൂരം കൊടുക്കുമ്പോൾ പെരേ കയറും, കഞ്ഞി കുടിച്ച് SRS കെച്ചി പിന്നെയും പോകും നോണ അറിയാനും, പിന്നെ രണ്ടാമത് വീണാരും കണ്ടു വരും. അപ്പോൾ അതിൽ നിൽക്കാണ്ട് ഉള്ള കുപ്പയിലാവാൻ എന്ത് ചെയ്യുക, കൃഷി ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ എൻ്റെ കൃഷി കൊണ്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നലുണ്ടോ പഠിച്ചോ എൻ്റെ സ്ഥലം കൂടെ ഞാൻ പേരെടുത്തല്ലോ എന്ന്? ശരിയാണ്, നമ്മളെല്ലാവരും പേരെടുത്തിന് കണ്ടമാനം. ഈ പേരെടുത്ത് എന്തെന്ന് വെച്ചാൽ ഓരോരുത്തർ 1 ഏക്കർ സ്ഥലത്ത് എന്ത് ചെയ്താലും 1/2 ഏക്കറ പേരയും 3/4 ഏക്കറ മിറ്റും പിന്നെ കട്ടിയാക്കി ഇതേമാതിരി നിൽക്കുന്നതാ. ഇപ്പം ഞാൻ അതിന് പകരം കണ്ടുവെക്കുകയാണെങ്കിൽ ആകെ ഒരു വണ്ടി നിർത്താൻ മാത്രമേ കട്ടിട്ടുള്ളൂ. ഇനി വലിയ കട്ടിട്ട ആൾക്കാർ പേടിച്ചിട്ടോ, നിങ്ങൾക്ക് വലിയ 3/4 മീറ്റർ ഞാൻ ഒക്കെ കട്ടിട്ടാണ്, ഇനിയിപ്പോൾ എനിക്ക് കൃഷി ചെയ്യാൻ സ്ഥലം ചെയ്യല്ല റബ്ബേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പേടിച്ചണ്ട. അതിന് നിങ്ങൾ കാര്യം ചെയ്താൽ നിൽക്കുന്നതാ, ഇതേമാതിരി ഒരു കട്ടെടുക്കുക. നിങ്ങൾ കണ്ടില്ലേ, ഇത് അങ്ങോട്ട് നോക്കി, ഇവിടെ പിടിച്ചതാ ഇതുണ്ടോ, ഞാനൊരു കട്ടെടുത്താലും ഇവിടെ മുള വെച്ച് അവിടെ എനിക്കൊരു വായ വെച്ചേക്കാണെങ്കിൽ ഇപ്പോൾ കുഴച്ചിക്കാണ്ട് വെട്ടിക്കാണ്ട് ഇപ്പോൾ 10 അരിക്കുള്ള കായി അതിന് നിൽക്കുന്നതാ. അതേമാതിരി നിൽക്കുന്നതാ ഇവിടെ ഒരു മുളച്ചു കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ഒരു കട്ടെടുത്തതിൻ്റെ ഇടയിൽ വെച്ചാൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട മീവ് എടുക്കണ്ട, ഇടയ്ക്കിടക്ക് ഓരോ കട്ട ഇങ്ങനെ എടുക്കുക, ഇവിടെ നിന്ന് കട്ടെടുക്കുക, അവിടെ ഒരു വായക്കുക, ഇവിടെ നിന്ന് കട്ടെടുക്കുക, ഇവിടെ ഒരു കൊമ്പ് പൂളെത്തുക, ഇവിടെ നിന്ന് കട്ടെടുക്കുക, ഇവിടെ ഒരു ദിവസം ചേമ്പ് ഇടുക, പിന്നെ ഇവിടെ നിന്ന് കട്ടെടുക്കുക, ഇവിടെ കുറച്ച് പയറ് നടുക, ഇവിടെ ഒരു ഒരു കട്ടെടുത്ത് കണ്ടിട്ട് ദിവസം മുളക് നടുക. അപ്പോൾ എല്ലാം ഇവിടെ നിന്നായി. പക്ഷേ ഈ കട്ടങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ, ഈ കട്ടെടുത്ത് കണ്ട് ഒറ്റ ഒന്ന് നിങ്ങൾ കേടി എത്തരുത്. ഈ കട്ടങ്ങൾ എടുത്തുകൊണ്ടൊക്കെ കെകി നന്നാക്കി അറ്റി ഇങ്ങനെ വെക്കുക, എത്തുന്നറിയോ. കുറച്ച് കഴിഞ്ഞാൽ മലയാളിക്ക് ഗൾഫിൽ ചെല്ലുമ്പോൾ ഇനിയും കത്തെല്ലാം വേണ്ടി ചെന്നിട്ട് ഇനി വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ മുത്തപ്പക്ക് വിടാനും മുട്ട പൊറാട്ട ചൂടാനും ഒക്കെ അറബികൾ പഠിച്ചോളും. അവിടുന്ന് ചവിട്ടി പുറത്താ കുഞ്ഞാണ് ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കഴിയുമ്പോൾ മിക്കവാറും ഇനി പോകാനുണ്ടാവില്ല. ഇപ്പം ഇവിടെ വലിയ ചിലവില്ല, അന്ന് 500-600 ഒക്കെ ചിലവുണ്ടായി, അന്ന് തളക്കണ ടൈമേനി. ഇപ്പോൾ ഇവിടെ ആകെ 100 rupees ഉണ്ടാവും ഒരു മനസ്സിന് കഴിഞ്ഞൂടാ. അപ്പോൾ ആകെയുള്ള സമാധാനം അതാ, വലിയ ചിലവില്ല, വലിയ പിരിവാര് വരില്ല, പിന്നെ പള്ളിക്കൊക്കെ വലിയ പിരിവേണ്ട, കല്യാണത്തിന് വലിയ പിരിവേണ്ട, മറ്റുണ്ട്, എല്ലാവർക്കും അറിയാം, എല്ലാവരും അറിയാൻ മാതിരിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നോളി, നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നോളി. പിന്നെ കുട്ടികളെ കെട്ടിച്ചാണ് ഒരൊറ്റ കുട്ടികൾ പണം കൊടുക്കണ്ട. ഇപ്പോൾ ആരും പണം ചോദിച്ചില്ല, എങ്ങനെയെങ്കിലും പെൺകുട്ടികളെ കിട്ടിയാൽ മതിയോ എന്നാണ് പറയുന്നത്. ഇന്നോട് തന്നെ 14 ആൾക്കാർ ഏതെങ്കിലും ഒരു പെൺകുട്ടി കിട്ടാണ്ടോന്ന് കുറച്ച് നിറവൂട്ടി ഇന്നെ പറയേണ്ട, വെറുതെ കൊണ്ടുപോകും. അഥവാ പണ്ടും പൈസയും ചോദിച്ച് വരുന്നതുപോലെ വലിയ തള്ളമട്ടലെടുത്തുകൊണ്ട് അടിച്ച് പായിപ്പിച്ചോളുണ്ട് കേട്ടോ. ഒറ്റ കുട്ടികൾ പൊന്നും പണം കൊടുക്കണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. നമ്മളെ ഗൾഫ് സഹോദരന്മാർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം. കാരണം എന്താ പറയുക, എല്ലാവരും കുറേ വിഷമത്തിൽ വരിക കാരണം. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി പറയാൻ വെച്ചാൽ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ പേടിക്കണ്ട, നല്ല നിലക്ക് കണ്ട് പോരി, എല്ലാവരും നന്നാവും, ആർക്കും ഒരു പ്രശ്നമില്ല. ഇത് കുറേ മുമ്പ് നമ്മൾ ചെയ്യേണ്ടതേനി, ഇത് കുറച്ച് നേരം വരിക. ഇപ്പോൾ ഈ വലിയ ഈ പൊട്ടനീച്ച ഉള്ളതുകൊണ്ടാണല്ലോ എല്ലാവരും വരുന്നത്. ഈ പൊട്ടനീച്ച കടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ മരിച്ചില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും വരുന്നത്. അപ്പോൾ ഈ പൊട്ടനീച്ച നമ്മളെ കയറിന് വന്നാന്ന് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ
അപ്പൊ എന്തെന്ന് പറയാം, ഈ കോവിഡ് ഉണ്ടായിട്ടാണ് അപ്പൊ എല്ലാരും നിങ്ങൾ പിന്നെ ഇതുണ്ടായത്, അതിനാണ് ഈ പൊട്ടനീച്ചാറിന് കേട്ടോ. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് പോരി.